നമസ്കാരം. നാഗങ്ങൾക്ക് നൂറും പാലും നിവേദിക്കുക എന്നത് കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിലെ ഒരു പ്രധാന ആചാരമാണ്. അധികമായും സർപ്പദോഷം, രാഹുദോഷം എന്നിവയുടെ ദോഷഫലങ്ങളെ ഒരളവ് വരെ കുറയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ആരാധന പ്രധാനമായും നാഗരാജാവിനും നാഗയക്ഷിക്കും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലും അതുകൂടാതെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നടത്തി വരുന്നുണ്ട്. ഇതുകൂടാതെ സർപ്പക്കാവുള്ള തറവാടുകളിൽ വർഷത്തിൽ ഒരു ദിവസം നൂറും പാലും വഴിപാട് നടത്താറുണ്ട്. ഇതുകൊണ്ട് തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സന്തതി പരമ്പരകൾക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പാല് നിവേദ്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഈ നൂറിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതിൻ്റെ പിന്നിലെ കഥ എന്താണെന്നും ഇനി നമുക്ക് നോക്കാം. തൻ്റെ പിതാവായ പരീക്ഷിത് രാജാവിനെ നാഗരാജാവായ തക്ഷകൻ കൊന്ന വിവരമറിഞ്ഞ ജനമേജയ രാജാവ് പ്രതികാരത്തിനായി ഒരു സർപ്പയജ്ഞം നടത്തി. പുരോഹിതന്മാർ ഓരോരോ നാഗങ്ങളുടെ പേർ പറഞ്ഞു വരുത്തി. അവരെ യാഗാഗ്നിയിൽ ഹോമിക്കുക എന്നതായിരുന്നു ആ യാഗം. തക്ഷകനെ ഉദ്ദേശിച്ചായിരുന്നു യജ്ഞമെങ്കിലും ഒരു കുറ്റവും ചെയ്യാത്ത ഒരുപാട് നാഗങ്ങൾ അഗ്നിയിലെരിഞ്ഞമർന്നു. തക്ഷകൻ തൻ്റെ ആത്മമിത്രമായ ദേവേന്ദ്രൻ്റെ സംരക്ഷണയിലാണെന്ന് മനസ്സിലാക്കിയ രാജാവ് യജ്ഞത്തിൻ്റെ തീവ്രത വീണ്ടും വർദ്ധിപ്പിച്ചു. ഒരുപാട് പാവം നാഗങ്ങൾ പൊള്ളലും മുറിവുമൊക്കെയായി കഷ്ടപ്പെട്ടു. വളരെയധികം നാഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു. നാഗങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട ദേവന്മാർ രാജാവിനെ കൊണ്ട് നിർബന്ധപൂർവം യജ്ഞം അവസാനിപ്പിച്ചു. അങ്ങനെ യജ്ഞം ഫലപ്രാപ്തിയിലെത്താതെ അവസാനിച്ചു. എങ്കിലും ഒരുപാട് നാഗങ്ങൾ പൊള്ളലും മുറിവും വേദനയും ദാഹവും ചൂടും ഒക്കെയായി കഷ്ടപ്പെട്ടു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പോലെയുള്ള ഇവരുടെ കഷ്ടപ്പാട് കണ്ട് മനസ്സലിഞ്ഞ ആദിശേഷനാഗം തൻ്റെ നാഥനായ മഹാവിഷ്ണുവിങ്കിൽ ഈ വൃത്താന്തങ്ങൾ ഉണർത്തിക്കുകയും എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ അപേക്ഷിക്കുകയും ചെയ്തു. ആദിശേഷന്റെ പ്രാർത്ഥന മാനിച്ച വിഷ്ണുദേവൻ നാഗങ്ങളെയെല്ലാം ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി. അവരുടെ എല്ലാം ദേഹത്ത് മഞ്ഞൾപ്പൊടി കരിക്കിൻ വെള്ളത്തിൽ കലക്കി അടയ്ക്കാപ്പൂവിൽ മുക്കി തളിച്ചു. അതുകൊണ്ട് അവരുടെ ദേഹാസ്വസ്ഥ്യങ്ങൾ മാറുകയും ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു. നാഗങ്ങളെ സൗഖ്യമാക്കിയത് ഒരു ആയില്യനാളായിരുന്നു. അങ്ങനെ ആയില്യനാൾ നാഗങ്ങളുടെ ഇഷ്ടനാളായി മാറുകയും ചെയ്തു. നാഗങ്ങൾക്ക് നൂറും പാലും നൽകിയാൽ അവർ സന്തുഷ്ടരാകുമെന്നും നമ്മെ അനുഗ്രഹിക്കുമെന്നും ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. അതിനാൽ സമ്പത്തിനും ആരോഗ്യത്തിനും സന്തതി പരമ്പരകൾക്കും വേണ്ടി ആയില്യം നാളിൽ നാഗങ്ങൾക്ക് നൂറും പാലും എന്ന ചടങ്ങ് അതിൻ്റെ വിധിപ്രകാരം ഇന്നും നടത്തപ്പെടുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.